എല്ലാവർക്കും എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളൊന്ന് വന്നിട്ടുള്ളത് കപ്പ പുഴുക്കും അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ഈ കപ്പ പുഴുക്കും അതുപോലെ തന്നെ ചിക്കൻ കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ പുറത്തുള്ള മണ്ണൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഒന്നുകൂടെ കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പുറത്തുള്ള മണ്ണ് നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തൊലി കളയുന്ന സമയത്തൊന്നും മണ്ണൊന്നും ആവാതെ നമുക്ക് നല്ലപോലെ വൃത്തിയിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് പാകത്തിന് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ ഇതുപോലെ പാകത്തിനുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു ചെറിയ കൂടം വെളുത്തുള്ളി ഇലയും 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടെ ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്തിട്ട് പാകത്തിനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളത് ചതച്ചെടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. നമുക്കിനിത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവാള ചതച്ചതുണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനൊന്ന് പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ നീളത്തിൽ കനം കുറച്ച് മുറിച്ച് വെച്ചിട്ടുള്ള സവാള ചേർക്കുകയാണ്. നമ്മൾ ആകെ 2 സവാളയാണ് എടുത്തത്. അതിലത്തെ 1/2 സവാള നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 1.5 സവാളയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ സവാളയൊക്കെ നല്ലപോലെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളി ചെറുതാക്കി മുറിച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മസാലയുടെ പച്ചമുണക്കം മാറുന്നത് വരെ, പൊടികളുടെ പച്ചമുണക്കം മാറുന്നത് വരെ നല്ലപോലെ സവാളയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഇളക്കി പച്ചമുണക്കം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള എല്ലോട് കൂടിയിട്ടുള്ള 300 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 300 ഗ്രാം ചിക്കനേ എടുത്തിട്ടുള്ളൂ, എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ കപ്പയിലേക്ക് ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ചിക്കൻ്റെ കഴുത്ത് അതുപോലെ ലിവർ എല്ലുള്ള ഭാഗങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാനുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ചിക്കൻ വേവാനും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്രേവിയും വേണം ഒഴിച്ച് കഴിക്കാനല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കപ്പയിലേക്കൊന്ന് കടുക് വറുത്തിടാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉഴുന്ന് പരിപ്പ് നിറക്കൊന്ന് മാറി പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റരമുളക് 3 എണ്ണം പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കപ്പയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല കപ്പ പുഴുക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ കപ്പയും അതുപോലെ തന്നെ ചിക്കൻ കറിയും. അപ്പോൾ കപ്പ എന്ന് പറയും, അല്ലെങ്കിൽ പൂള എന്ന് പറയും, കൊള്ളി എന്നൊക്കെ പറയും, പല സൈഡിലും പല പേരാണല്ലോ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ളൊരു കപ്പ പുഴുക്കും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലും ചെയ്യുന്ന നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ.
റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരോടും ടാറ്റ, ബൈ ബൈ.